എല്ലാരും ഇപ്പൊ ജഡ്ജാണല്ലോ, പ്രേക്ഷകരില്ലല്ലോ പരിപാടിക്ക്. എന്താ എല്ലാരും അങ്ങ് ജഡ്ജാണല്ലോ, പ്രേക്ഷകരില്ലല്ലോ പരിപാടിക്കുന്ന്? അതെന്താ കാര്യം? അല്ല, പണ്ട് പരിപാടി ഉണ്ടായിരുന്നു ഒന്നിക്കുന്ന നല്ലത് അല്ലെങ്കിൽ ചീത്ത, അല്ല കുഴപ്പമില്ല, രണ്ടും അല്ലാത്ത. ഇപ്പൊ ഇതൊന്നും അല്ലാതെ ഇങ്ങോട്ട് വന്ന് കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞോണ്ടിരിക്കുക. അന്നത്തെ എപ്പിസോഡിൽ പിഷാരുടെ ആദ്യം ഷർട്ടിന്റെ കൈ ഇവിടം വരെ മടക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോ ഷർട്ടിന്റെ കൈ ഇവിടം വരെ തെറുത്ത് കയറ്റി വെച്ചിരിക്കുന്നു. അതൊക്കെ നീ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ മാത്രം ശ്രദ്ധിക്കാനാ? എന്തോരം കാര്യം, ഒരാൾ പറഞ്ഞു ഒരു ദിവസം ചേട്ടന്റെ അടുത്ത് ഇന്റർവ്യൂ തുടങ്ങുന്ന സ്കിറ്റ് നടക്കുമ്പോ ചേട്ടന്റെ സൈഡിൽ ഇരിക്കുന്നത് ചുമന്ന റോസാപ്പൂക്കളായിരുന്നു, അത് കഴിഞ്ഞ് ഗസ്റ്റ് വന്നപ്പോ അവിടെ മഞ്ഞ ജമന്തി പൂക്കൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ ശ്രദ്ധിക്കണ്ട, ചേട്ടന്റെ സൈഡുകൾ അല്ല, അത് നമ്മൾ ഗസ്റ്റിനെ പിറ്റേ ദിവസം തന്നെ എടുത്തു, അതുകൊണ്ട് മാറിപ്പോയി. നമ്മൾ പിറ്റേ ദിവസമാണോ ഇന്നാണോ ഷൂട്ട് ചെയ്തെന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയേണ്ട ആവശ്യമുണ്ട് ചേട്ടാ. ഒരാൾ പറഞ്ഞു, ഒരു ഓഡിയൻസ് ആയിട്ട് വന്ന ഒരാള് അയാളൊരു ഗസ്റ്റിനോട് ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ രണ്ടാമത്തെ നിരയിലിരിക്കുക, കുറച്ച് കഴിഞ്ഞ് സ്കിറ്റ് നടക്കുമ്പോ അയാൾ മുകളിൽ മൂലക്ക് ഇരിക്കുവാന്ന്. അപ്പൊ ഇത് ന്യായമാണോ? ഇതൊക്കെ ആരാ ശ്രദ്ധിക്കേണ്ടത്? അല്ല, അത് നമ്മൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് എടുത്തു. നമ്മളിവിടെ ലഞ്ച് ബ്രേക്ക് ചെയ്തെടുത്താണോ പിറ്റേന്നാണോ എടുത്തെന്നുള്ളത് ഓഡിയൻസിന് അറിയേണ്ട കാര്യമില്ല. അവർക്ക് കൃത്യം പെർഫെക്റ്റ് ആയിട്ട് സാധനങ്ങൾ കൊടുക്കാൻ പറ്റുമോ, അതാണ് എന്റെ ചോദ്യം. അല്ല, ഇതിപ്പോ ബെഡായി ബംഗ്ലാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇച്ചിരി മാറ്റം. എന്തിന് വലിയ സിനിമയിൽ എത്ര 100-200 ദിവസം ഓടിയ സിനിമകളിലൊക്കെ എന്തെല്ലാം മിസ്റ്റേക്കുകളുണ്ട്? അല്ല, നമുക്കൊരു തെറ്റ് പറ്റുമ്പോ വേറെ തെറ്റ് പറ്റി എന്ന് പറഞ്ഞോണ്ട് വിശേഷം ഒന്നുമില്ല. അതിപ്പം തെറ്റൊക്കെ പറ്റും, കാര്യം സിനിമയിൽ തെറ്റ് പറ്റുവാണെങ്കിൽ ആ ബെഡായി ബംഗ്ലാവിൽ തെറ്റ് പറ്റുന്ന അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതാ എന്റെ സങ്കടം. 200 ദിവസം ഓടണ പടത്തിൽ തെറ്റ് പറ്റുമ്പോ ആർക്കും ഒരു കുഴപ്പമില്ല. ഈയിടയ്ക്ക് ഒരു സിനിമ കണ്ടതാണ്, നായകൻ ജയിലിട്ട് പോവാ, ജയിലിട്ട് പോകുമ്പോൾ ജയിലിൻ്റെ ഒരു എക്സ്ട്രീം വൈഡ് വെച്ചേക്കുന്നു, നോക്കുമ്പോൾ സൈഡിലായിട്ട് തട്ടൊക്കെ അടിച്ചൊരു പണി നടക്കുന്നുണ്ട്, രണ്ടു മൂന്ന് ബംഗാളികൾ അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. പിന്നെ കുറേ നേരം ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞപ്പോൾ പുള്ളി ജയിലിൽ നിന്ന് ഇത്രയും താടിയൊക്കെ ഇട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ അതേ ബംഗാളികൾ അവിടെ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഒറ്റ ദിവസം അപ്പം തന്നെ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടല്ലേ കുഴപ്പം? പണ്ട് മുതലേ സിനിമയിലുള്ളതാണ്. അച്ഛൻ വരുന്നു, ആ ചെറുപ്പമാണ് അച്ഛൻ, വരുന്ന വഴിക്ക് ഗുണ്ടകൾ തടഞ്ഞു നിർത്തി അടിച്ചു കൊല്ലുന്നു, മകനിത് കണ്ടോണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം പ്രതികാരം മീട്ടാൻ വേണ്ടി മകൻ ആ സ്ഥലത്ത് വരുന്നു, അപ്പോഴും അടിക്കാൻ വരുന്ന സെയിം ഗുണ്ടകൾ സെയിം പ്രായം. വേറൊരു പുരാണ പടം കണ്ടോണ്ടിരുന്നു, അപ്പം ബ്രഹ്മാവ് മൂന്ന് സൈഡിലിട്ട് തലയൊക്കെ വെച്ചിരുന്ന എല്ലാവർക്കും അതാണ് ഇതാണ് കഴിഞ്ഞ് ഭയങ്കര സാരോഘോഷമൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഒരു റൗണ്ട് റോളിയാണ്, ഇങ്ങനെ കറങ്ങി വന്ന് നോക്കിയപ്പോ ബ്രഹ്മാവിന്റെ കയ്യിൽ മറ്റേ പോളിയോയ്ക്ക് കുത്തിവെപ്പെടുത്തതിന്റെ പാടിരിക്കുന്ന ചേട്ടാ, ഇതിന് കുഴപ്പമില്ല. അല്ല, സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കണം. അതായത് തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവമാണ്, ഐ വി ശശിയുടെ സിനിമ, ജയനാണ് നായകൻ, ജയൻ താഴേക്കടന്ന് കയറി വന്നു വലിയ മുതലാളിയാവുന്നതാണ് കഥ. അപ്പോൾ എല്ലാ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കൊരു ഓഫീസ് സീനുണ്ട്, ജയൻ വലിയ നിലയിലെത്തിയതിന് ശേഷമുള്ള ഒരു ഓഫീസ്. ആ ഓഫീസ് അവിടെ നോക്കിയിട്ട് കിട്ടിയില്ല. അത് നമുക്ക് ചെന്നൈയിലെടുക്കാമെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറിനൊരു ഭയങ്കര ഇത്, ഇനിയിപ്പോൾ അവിടെ പോയി സെറ്റപ്പ് ചെയ്ത് ഇവരുടെ ഡേറ്റൊക്കെ മേടിച്ച് എന്നാണ്. അല്ല സാർ, ഇവിടെ ഒരു ഓഫീസ് ഞാൻ കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു മുതലാളി ബിസിനസ്സുകാരൻ്റെ ഓഫീസ് ചെന്നപ്പം ഐ വി സി പറഞ്ഞു, ആ ശരി എന്നാൽ പിന്നെ ഇവിടെ ഒച്ചങ്ങ് എടുക്കാം. അപ്പോഴാണ് പാര വന്നത്. മുതലാളി പറഞ്ഞു, എനിക്കൊരു റോള് തരണം, എന്നാൽ മാത്രമേ ഓഫീസ് തരത്തുള്ളൂ. അപ്പോൾ പടം തീരാൻ പോകണം, ഇന്ന് പടം തീരണം, ഇനിയിപ്പോൾ എന്തോ അതൊന്നും നടക്കത്തില്ല, എനിക്കൊരു റോള് തരണം. അങ്ങനെ ശശിയേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ പ്യൂണ്ട റോളുണ്ട് മതി. അപ്പം ജയനിങ്ങനെ തുറന്നു കൊടുക്കണം, അകത്തോട്ട് കയറുമ്പോൾ ഫയലുമായിട്ട് വരണം മതി. സംഭവമെല്ലാം കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയി, പടം വന്നപ്പോഴാണ് വലിയ അബദ്ധമായി പോയി. എന്താ പറ്റിയത്? തിരുവനന്തപുരത്തുകാർക്കെല്ലാം ഇയാളറിയാം, ജയൻ ഇരിക്കുന്ന മുതലാളി ഇരിക്കുന്ന സീറ്റിൻ്റെ മേളിൽ ഈ പ്യൂണ്ട ഫോട്ടോയാണ് വലുതായിട്ട്. നമുക്ക് മാത്രമല്ല, സീരിയലുകാർക്കും പറ്റുന്നുണ്ട്. കൃഷ്ണൻ സീരിയൽ നടന്നുകൊണ്ടിരിക്കുക ദൂരദർശൻ്റെ. അപ്പൊ കൃഷ്ണന്റെ ആ യദുകുലം ആ അമ്പാടി മുഴുവൻ കാണിക്കുകയാണ്. അവിടെ കാളവണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നു, വൈക്കോൽ കൂനയായിട്ട് കുറച്ച് പേര് പോകുന്നു, മറ്റേ തൈര് കടയുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാളവണ്ടിയുടെ ടയറിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ അപ്പുറത്തൊരു യമഹ ബൈക്ക് ഇരിക്കുന്ന കേട്ടോ. അല്ല, പക്ഷെ എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഇവർ പറയുന്ന പോലെ ഈ അടുത്ത ഈ കുറച്ച് വർഷങ്ങളൊന്നും അല്ല, എത്രയോ കൊല്ലം മുമ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉത്ഭവിച്ചത്. എത്രയോ കൊല്ലം എന്ന് പറഞ്ഞാൽ എങ്ങനെ? എടാ, തച്ചോളിയോധൻ്റെ സമയം, എല്ലാവരുടെ അംഗം വെട്ടാൻ വേണ്ടി പോവുകയാണ് കുതിരപ്പുറത്ത്. അപ്പൊ ദൂരെ ഒരു കയ്യാലയിൽ എഴുതി വെച്ചിരിക്കുന്നത്, അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ സഖാവ് രവീന്ദ്രൻ നോട്ട് ചെയ്യുക. ഞാൻ പിഷാരടി, അത് മുകേഷ് ഏട്ടൻ. നിനക്ക് എന്നാ പറ്റിയേ? ഒന്ന് പേടിച്ചതാ ചേട്ടാ. നിന്നെ കണ്ട് ആരാ പേടിച്ചത്? എന്നെ കണ്ടല്ല, ഞാനാ പേടിച്ചത്. ഓ, നമ്മളെ കണ്ടവൻ പേടിച്ചെന്ന്.
നിങ്ങളൊക്കെ കണ്ട് ആരെങ്കിലും പേടിക്കോ, ചിരിക്കല്ലേ ഉള്ളൂ. അത് പണ്ട് നമ്മൾ അഭിനയിച്ച സിനിമകളിലും സ്റ്റാർ ഷോ ഒക്കെ അതിന്റെ ഓർത്ത് ജീവിച്ചത്. മാത്രമല്ല, ഞാൻ ടിവിയിലൊക്കെ വർഷങ്ങളായിട്ട് ഇഷ്ടം പോലെ നല്ല കോമഡികൾ പറയുമ്പോൾ നമ്മളെ കാണുമ്പോൾ അത് ഓർത്തിട്ട് ആൾക്കാർ ചിരിക്കാറുണ്ട്. ഇതൊന്നും കൊണ്ടല്ല, പിന്നെ ഇത്രയും വലിയ ആളുകളൊക്കെ ഇവിടെ കിടന്ന് ഈ കോപ്രായം കാണിക്കുന്നുണ്ട് ആളുകൾ പറഞ്ഞ് ചിരിക്കണതാ, അല്ലാണ്ട് വേറൊന്നുമല്ല. നീ എന്ത് കണ്ടാ പേടിച്ചെന്ന് പറ ചേട്ടാ. ഞാൻ ഒരു ദിവസം ഒരു സെക്കൻഡ് ഷോ കാണാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, പെട്ടെന്ന് ഒരു ദുശകുനം. ആരാ നിന്നെ കണ്ടത്? എന്നെ കണ്ടല്ല, എന്റെ മുമ്പിൽ ഒരു ദുശകുനം. എന്താ അത്? ഒരു കരിമ്പൂച്ച വട്ടം ചാടിയെന്ന്. ഞാൻ നോക്കിയ പൂച്ച ഓടുക, പുറകെ ഞാനും ഓടി. 1 കിലോമീറ്റർ ഓടിയിട്ട് ഞാൻ പൂച്ചക്ക് ഒരു വട്ടം ചാടി, ആ ദോഷം അങ്ങോട്ട് തീർത്തു. അപ്പൊ തന്നെ ഈ പൂച്ച ഒരു ഓട്ടോറിക്ഷയുടെ അടി പോയി, അതവിടെ വീണ് ചത്തുപോയി. അപ്പൊ മനസ്സിലായല്ലോ, പൂച്ചക്ക് ഏറ്റവും വലിയ ദുശകനം നീയായിരുന്നു. ഞാൻ വീണ്ടും നടന്നു, നല്ല ഇരുട്ട്, വീണ്ടും ദുശകനം. എന്താ? ലൈൻ കമ്പിയില് ഒരു വവ്വാല് ഷോക്ക് അടിച്ചു കിടക്കണത്. ഞാൻ അടുത്ത് എന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത്, വവ്വാലിന്റെ നെഞ്ചത്ത് ജോക്കി എന്ന് എഴുതി വെച്ചേക്കുന്നു. വേറൊന്നുമല്ല, ഏതോ ചേട്ടന്റെ കറുത്ത അണ്ടർവെയർ കഴുകിയിട്ടത് കാക്ക കൊത്തി ലൈൻ കമ്പി കൊണ്ടിട്ടേക്കുന്ന. സിനിമയ്ക്ക് പോയിരിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ നേരെ സെക്കൻഡ് ഷോയും കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നപ്പോ ചേട്ടാ, ഒരു ശവക്കോട്ടയുടെ അടുത്ത് ഞെട്ടിപ്പോയി. ഒരു പെണ്ണ് എന്റെ മുമ്പിൽ മുടി അഴിച്ചിട്ട് നടക്കണ്. മുടി അഴിച്ചിട്ട് നടക്കുന്നു? അഴിച്ചു വെച്ച സ്ഥിതിക്ക് മൊട്ടയായിരിക്കുമല്ലോ. അപ്പം മൊട്ടയല്ലാന്ന്, മുടിയതേ അഴിച്ചിട്ട നിലത്ത് മുട്ടൂന്ന്. നിലത്ത് മുട്ടുന്ന മുടി നീ കണ്ടോ? കണ്ടു. അതെങ്ങനെ? ഞാൻ നോക്കുമ്പോ ഏഷ്യ ഇങ്ങനെ നടന്ന് കാലിലെന്തോ മുള്ളു കൊണ്ടിട്ടാന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരൊറ്റ കുനിയിൽ കുഞ്ഞപ്പോ ഇവിടുന്ന് ഇത്രയും നീളത്തിൽ മുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോ യക്ഷി ഇങ്ങനെ ഒഴുകി നടക്കുക. വള്ളത്തിലാണോ പോയെ? എന്റെ ചേട്ടാ, യക്ഷി ഇതാ ഇങ്ങനെ ഇങ്ങനെ പോണു ഇങ്ങനെ. അപ്പൊ കാലില് മറ്റേ റോളർ സ്കേറ്റിംഗിന്റെ ടയറിട്ട് കാണും. അയ്യോ, അതൊന്നും അല്ലാന്ന്. യക്ഷി നടക്കുമ്പോ ചിൽ 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 എന്ന് ശിലങ്കയുടെ ശബ്ദം. ശിലങ്കയുടെ ശബ്ദം നീ കേട്ടോ? പിന്നെ അല്ലാണ്ട് യക്ഷി നടക്കുമ്പോ എങ്ങനെ ശബ്ദം കേക്കുവോ? അപ്പൊ ആ സമയത്ത് ചിലപ്പം നിഴല ഇങ്ങനൊരു പാട്ട് കേട്ടില്ലേ? അങ്ങനെയൊക്കെ പാട്ടിട്ട് വരാൻ ഇത് യക്ഷിയുടെ സിനിമയാണോ? ഇത് ഒറിജിനൽ ആയിട്ട് സംഭവിക്കണല്ലേ? എടാ, ഇത് യക്ഷികളുടെ ദേശീയ ഗാനമാണ്, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ആ, ഇതൊന്നുമല്ല. അങ്ങനെ നടന്ന് നടന്ന് പാലായിലെത്തി. ഞാൻ അതാ ചോദിക്കുന്നു, ഇവൻ ഇത്ര പേടിയാണെങ്കിൽ ഇവൻ എന്തിനാണ് ഈ പാലയുടെ അടുത്തോട്ട് പോകുന്നത്? പാല എന്ന് പറഞ്ഞാൽ പാല യുവറാണി തിയേറ്ററിലല്ലേ സിനിമ നടക്കുന്നത്, എനിക്ക് അങ്ങോട്ടല്ലേ പോകുന്നത്. അങ്ങനെ അതോടൊപ്പം തന്നെ യക്ഷിയുടെ പാലയിലും എത്തി. അവിടെ എത്തിയതും യക്ഷി നേരെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്റെ നേരെ നോക്കി ഉഗ്രരൂപിണിയായിട്ട് പല്ലിങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഇത് കണ്ടതും എന്റെ അമ്മേന്നും പറഞ്ഞ് ഞാൻ അവിടെ ബോധം കിട്ടി. കുറച്ച് കഴിഞ്ഞ് ബോധം തെളിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേ യക്ഷിയും ബോധം കിട്ടി കിടക്കുന്നു. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ നേരെ ഒരു ജോത്സ്യനെ കണ്ട്. ജോത്സ്യനെ കണ്ട് കാര്യം പറഞ്ഞ പുള്ളി കുറെ ചരട്. ഞാൻ വന്നപ്പോ തൊട്ട് ചോദിക്കണം, ഇത് എന്തോരം ചരടാണ്? ഇത് കുറെ ചരട്. ഇത് കിടക്ക കീറിപ്പോയല്ലോ, നിറച്ച് സാധനങ്ങൾ ഇരിക്കണല്ലോ. ധനാഗമന, ഇത് ഇത് പേടി മാറ്റാൻ, ഇത് ശത്രുദോഷം, അങ്ങനെ ഒരുപാട് മൃത്യുഞ്ജയം. ഇത് പ്രോഗ്രാം കിട്ടാൻ, അങ്ങനെ ഇത് ഏതെങ്കിലും അഴിച്ചു കളഞ്ഞാൽ ഏതിലാ ഗുണം കിട്ടണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ചേട്ടാ. അതുകൊണ്ടാ കളയാത്തെ. എന്നിട്ടും പേടി മാറിയില്ല. പിന്നെ ജ്യോത്സ്യം പറഞ്ഞ ഒരു പണി ചെയ്യാം, തകിടിൽ മന്ത്രങ്ങൾ എഴുതി ഏലസാക്കി തരാന്ന് പറഞ്ഞു. 1001 മന്ത്രം ഉണ്ട്, പക്ഷെ എന്തോ ഒരു ഏലസ് കിട്ടിയാലാ, കാലിലമ്പത്, കയ്യിലമ്പത്, ശരീരത്തിൽ മൊത്തം ഏലസ്. ഞാൻ പറഞ്ഞു എല്ലാം കൂടി ചേർത്ത് ഒരു ഏലസാക്കി തരുവാണെങ്കിൽ വലിയ ഉപകാരമാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സെറ്റപ്പ് ആക്കി. അല്ല, അത് കഴുത്തിലൊന്നും കാണുന്നില്ലല്ലോ. കഴുത്തിലല്ല, ഓ എളിയിലായിരിക്കും. എളിയിലും അല്ല, കൈയുടെ ഇവിടെ ഇവിടെ ഉറുക്ക്. കയ്യിലൊന്നും അല്ലെന്ന് ഞാൻ കൊണ്ടുവന്നുണ്ട് സാധനം കയ്യിലുണ്ടെന്ന്. ഇത്രയും മന്ത്രങ്ങൾ എഴുതിയപ്പോ ഇത്രയും വലിപ്പമായി പോയി. ഇത്രയും വലിയ റിയൽ എസ്റ്റേറ്റ് എങ്ങനെ കെട്ടിക്കൂട്ട് കൊടുക്കും? അതിന് വഴിയുണ്ട്. മനാഫേ, നമ്മുടെ ജംഗ്ഷനിലാണ് എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്തൊരു വെയിറ്റ്! ദോഷം കിട്ടാതിരിക്കാനാ. എന്തൊരു വെയിറ്റ്! അപ്പൊ 1001 മന്ത്രങ്ങളില്ലേ? മന്ത്രം പോട്ടെ, കാശല്ലേ തന്നെ ആട്ടുകാട്ടൊന്നും അല്ലല്ലോ, കൂടെ നടന്നു മതി. ഓക്കെ രമേശേട്ടാ, ഞാനുള്ള സത്യം പറയാം. സത്യമായിട്ടും ഞാൻ 2-3 മിനിറ്റ് ഐശ്വര്യയായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. ചാറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതല്ല, ഗിൽഡൊക്കെ ഞാൻ 3-4 ഫോട്ടോ അയച്ചു കൊടുത്തു. രാവിലെ എണീറ്റ് ചിരിച്ച് അയച്ചു തരണമെന്ന് ചേട്ടന്റെ ഫോട്ടോ, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ ഒലക്ക കൊണ്ട് അടിക്കാൻ വന്നതല്ല. ഉരുട്ടരുത്. അയ്യോ, അതിനും അല്ല. പിന്നെ നീ ഒലക്ക എടുത്തോണ്ട് എന്തിനു വന്നതാ? ഈ ഒലക്ക കാണിച്ച ഒരു കാര്യം പറയാൻ വന്നതാ. അതിന് വന്നതാണോ? ഇപ്പോഴാ സമാനം ചേട്ടാ.
കണ്ടായിരുന്നു ഇവിടെ നിന്നോണ്ട് കേട്ടോ. അല്ല അത് ഞാൻ പറഞ്ഞപ്പോ മാറിപ്പോയതാ. ആ എന്നാലും ഓക്കെ. രമേശ് ഏട്ടാ, മുകേഷ് ഏട്ടാ, ഞാൻ പഴമയിലേക്ക് പോവാൻ തീരുമാനിച്ചു. നന്നായി, എത്രയും പെട്ടെന്ന് പോ, ഞാൻ ഇടയ്ക്ക് ഒന്ന് കണ്ടോളാം. അയ്യോ അതല്ല, ഞാൻ പഴയ കാലഘട്ടത്തിലേക്ക് പോവാൻ തീരുമാനിച്ചു. ഏതായാലും ഒലക്കം കൊണ്ട് വന്നത് നന്നായി. എന്തൊക്കെയാണ് അവൻ വിളിച്ചു പറഞ്ഞത്? ഐശ്വര്യ, ഗിൽഡ, ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒലക്കയായിട്ടൊന്ന് വന്നാ മതി, ഇവൻ മണിപടി പോലെ എല്ലാം പറഞ്ഞു. കറക്റ്റ്. പക്ഷെ എനിക്ക് ഈ ബുദ്ധി പറഞ്ഞു തന്ന ആരാന്നറിയാമോ? മുകേഷ് ചേട്ടന്റെ ഭാര്യ ദേവിക ചേച്ചി. അവർക്ക് അനുഭവം ഉണ്ടാവേ, അവരെ അനുഭവത്തിൽ നിന്ന് പഠിച്ചൊരു പാഠം വെച്ചായിരിക്കും ഇത് പറഞ്ഞു കൊടുത്തത്. അല്ല പിന്നെന്താ ഈ ആര്യ പഴമയിലേക്ക് പോകാൻ തീരുമാനിച്ചത്? മുകേഷ് ചേട്ടാ, ഈ പുതുമയ്ക്ക് ഒരു പഴമയില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അതനുസരിച്ച് ഞാൻ പഴമയിലേക്ക് ചെന്നപ്പോ പഴമയ്ക്ക് ഭയങ്കര പുതുമ. പുതുമയെ ഞാൻ വെറുക്കുന്നു. ഈ നാടിന്റെ പോക്ക് കാണുമ്പോഴേ എനിക്ക് പേടിയാവാ. എനിക്ക് നിന്റെ പോക്ക് കാണുമ്പോഴേ പേടിയാവുന്നത്. അതിനുള്ള ആദ്യ മുന്നോടിയായിട്ടാണ് ഈ ഒലക്ക. അപ്പൊ ഈ ഒലക്കം കുത്തിപ്പിടിച്ചോണ്ടാണോ പഴമയിലോട്ട് പോകാൻ പോകുന്നത്? അതല്ല, പിന്നെ ഇനി മുതൽ ഞാൻ ഈ ഒലക്ക, ഉരൽ, അമ്മിക്കല്ല് ഇതൊക്കെ ഉപയോഗിക്കാൻ പോവാ. അപ്പോൾ ആട്ട്? അതല്ല, ആട്ടുകല്ല്. ആട്ടുകല്ല് പുറകെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന മിക്സി, ഗ്രൈൻഡർ ഇതെല്ലാം എടുത്ത് കളയാൻ പോവാ. അപ്പൊ ഇനി മുതൽ ആര്യ തന്നെ പൊടിക്കാനും ഇടിക്കാനും ഒക്കെ തീരുമാനിച്ചല്ലേ? നന്നായി. ഞാനോ? ഒരിക്കലും ഇല്ല. ഓ, ജോലിക്കാരെ വെക്കുമായിരിക്കും. മുകേഷ് ഏട്ടാ, രമേശ് ഏട്ടന് ഇവിടെ ഒരു പണിയും ഇല്ലാതിരിക്കുമ്പോ ഞാൻ എന്തിനാ വേറെ ജോലിക്കാരനെ വെക്കണത്? ഞാനേ ഒരു സെലിബ്രിറ്റിയാണ്. ഈ സെലിബ്രിറ്റി ചുട്ടാലും ദോശ ഉണ്ടാവും. ഒരു ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാട്ടോ. ആ പിന്നെ ഈ ബുദ്ധി എനിക്ക് പറഞ്ഞു തന്ന ആരാന്ന് ചോദിക്കേ? ദേവിക ചേച്ചി. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഈ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റണം. അതല്ല, ഞാൻ ഉദ്ദേശിച്ചത് പഴയ വസ്ത്രങ്ങളിലേക്ക് പോകണം. അതായത് മുകേഷ് ഏട്ടൻ ഒരു അരമുണ്ടൊക്കെ കൊടുത്ത് അവിടെ ഇരുന്ന ഈ കഥകളൊക്കെ പറഞ്ഞ് അടിപൊളിയായിരിക്കും. വേണമെങ്കിൽ ഒരു പാളത്തുപ്പിയും കൂടെ വെക്കാം. ഞാൻ ചേട്ടൻ അവിടെ മറ്റേ ഒറ്റ മുണ്ട് എടുത്ത് വാളതപ്പി വെച്ചിരിക്കുന്ന കാര്യം അല്ല, നീ അവിടെ പ്ലാവലയൊക്കെ എടുത്ത് വാളതപ്പി വെച്ചോണ്ട് നിക്കുന്ന കാര്യം ഞാൻ ഓർത്ത് ചിരിക്കുക. മുകേഷ് ഏട്ടാ, നമ്മൾ ഈ വീട്ടില് കാറും ബൈക്കും ഒക്കെ അങ്ങ് ഉപേക്ഷിക്കണം. കാള വണ്ടി ആക്കണം. ഒരു വീട്ടില് ഒരു കാള. അപ്പൊ ആ വീട്ടില് കാളെ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരെണ്ണം ഉണ്ടല്ലോ. പിന്നെ നമ്മള് ഈ AC, ഫാന് ഇതൊക്കെ ഉപേക്ഷിക്കണം. വീശി കിടന്നുറങ്ങണം. രണ്ടെണ്ണം വീശിയ എനിക്കൊന്നും വേണ്ട, ഞാൻ സുഖമായിട്ട് എവിടെ വേണേലും കിടന്നുറങ്ങാം. പിന്നെ നമ്മൾ ഈ വിമാനം എന്ന് പറഞ്ഞ സാധനം അങ്ങ് പാടെ ഉപേക്ഷിക്കണം. വിദേശത്തൊക്കെ ജോലിയുള്ളവര് പിന്നെ എങ്ങനെ പോവും? മുകേഷ് ഏട്ടാ, പായ്ക്കപ്പല്ല്. പായ്ക്കപ്പല്ലോ? ആ, അതിലല്ലേ പണ്ട് നമ്മുടെ വാസ്കോട ഗാമ ലോകം മുഴുവനും ചുറ്റി കടപ്പാക്കടയിൽ വന്ന് ഇറങ്ങിയത്. പെട്ടെന്നുണ്ടായതല്ല, എനിക്ക് പണ്ടേ പഴമയോടാ പ്രേമം. എന്നിട്ട് പിന്നെ ബിഷാരടി എങ്ങനെയാണ് കല്യാണം കഴിച്ചത്? അയ്യോ, മുകേഷ് ഏട്ടന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ, ഈ രമേശ് ഏട്ടന് നല്ല പഴക്കമുണ്ട്. ഈ മുടിയൊക്കെ ഒന്ന് കറുപ്പിടിച്ച് എടുക്കാൻ തന്നെ രണ്ടു ദിവസം ഷൂട്ടിനൊന്നും പോവാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ആളാ. സമ്മതിച്ചെന്നിരിക്കുന്നു. സ്വന്തം ഭാര്യ ഇത്രയും നിന്ന് കളിയാക്കിയിട്ട് നീ ഇങ്ങനെ വിഡിച്ചിരി ചിരിക്കുന്നുണ്ടല്ലോ. എന്താ ചിരിയുടെ കാര്യം പറ? അല്ല, ഈ കറുപ്പിക്കാൻ വേണ്ടി രണ്ടു ദിവസം വീട്ടിലിരിക്കുന്ന കാര്യമൊക്കെ ചിലപ്പോ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ദേവിക ചേച്ചി പറഞ്ഞു കൊടുത്തതായിരിക്കും. ഞാനൊന്ന് ജീവിച്ചു പോക്കൊണ്ട. മാവേലിക്കും പൂക്കളം, ഓ മാധവനും പൂക്കളം. പുള്ളി അത് ഇടക്കിടക്ക് പാടിക്കൊണ്ടിരിക്കും. ഏകദേശം ഒരു വർഷം മുമ്പ് എറണാകുളത്തുള്ള ഒരു വലിയ ഹോട്ടൽ, ഹോളിഡേ ഇൻ ഹോട്ടലിന്റെ ലോബിയിൽ പെട്ടെന്ന് ഒരാൾ കൂട്ടം
കുറെ ആളുകൾ ഓടിക്കൂടുന്നു, ആരെയൊക്കെ ഫോട്ടോ എടുക്കുന്നു, അവിടെ നിന്ന് ഒക്കുന്നു, കൊശു കൊശുക്ക് വരാം. അപ്പം ഞാൻ ഓടി ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു അഭിനേത്രി നിൽക്കുന്നു. ആ അഭിനേത്രിയെ ആ റിസപ്ഷനിലുള്ള എല്ലാവരും കൂടെ ഓടി ചെന്ന് ഫോട്ടോ എടുക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സ്നേഹം പങ്കുവെക്കുന്നതിനും പുതുക്കുന്നതിനുമെല്ലാമായി സമയം കണ്ടെത്തുന്നു. അതിനുള്ള കാരണം, അപ്പോൾ ആ നിമിഷങ്ങളിൽ അവർ സജീവമല്ലെങ്കിലും ആളുകളുടെ മനസ്സിൽ അവർ ചെലുത്തിയ സ്വാധീനം, അവരുണ്ടാക്കിയ ഇമ്പാക്റ്റ്, അവരോട് ആളുകൾക്കുള്ള സ്നേഹം, ഇതെല്ലാമാണ് എപ്പോൾ കാണുമ്പോഴും വളരെ ഫ്രഷായി നമുക്ക് അവരോടൊരു സ്നേഹവും എല്ലാം തോന്നാനുള്ള കാരണം. അത്തരത്തിലൊരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായി ബഡായി ബംഗ്ലാവിലേക്ക് എത്തുന്നത്. ഏറെ സ്നേഹപൂർവം ആദരപൂർവം മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേത്രി ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ശാന്തി കൃഷ്ണ. സ്വാഗതം. ശാന്തി കൃഷ്ണ, ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം. താങ്ക് യു. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, അങ്ങനെ ഇറങ്ങിയ സിനിമയിൽ ഒരു വേഷം ചെയ്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ വീണ്ടും ഇവിടെ വരാനൊരു കാരണമാകുന്നത്. ആ സിനിമയുടെ പേരിൻ്റെ മൂന്നാമത്തെ വാക്ക് ഇടവേള എന്നതാണ്. അപ്പോൾ ഇടവേള എപ്പോഴും ഒരു സിനിമയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇടവേള ഒരു പഞ്ചാണ്. ഇടവേളയ്ക്ക് ശേഷമാണ് എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ നടക്കുന്നത്. ഇടവേള ഇടക്കാലത്ത് ഒരു ഇച്ചിരി വലിയ ഇടവേളയായിരുന്നു, അത് ബോധപൂർവ്വം എടുത്തതായിരുന്നു. എന്തായിരുന്നു ഇടവേളയുടെ കാരണം? ഇടവേള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്റർവെൽ, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും സിനിമയിലോട്ട് വരും, പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അഭിനയിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ സർക്കംസ്റ്റൻസസ് വൈസ് എനിക്ക് വീണ്ടും ഒരു ഗോഡ് സെൻഡ് പോലെ വീണ്ടും ഒരു നിമിത്തമായിരിക്കും ഞാൻ വീണ്ടും സിനിമയിലോട്ട് വരണം എന്ന്. അതുകൊണ്ട് തന്നെ അല്ല അല്ല വേണമെന്നോ വേണ്ടെന്നോ ഒരു തീരുമാനം എടുത്തിരുന്നില്ല ആ സമയത്ത്. ഞാൻ ഐ എം ജസ്റ്റ് ഗോയിങ്, അത്രേ ഉള്ളൂ. അതന്നിപ്പോ ഇനി തിരിച്ച് വരണോ വേണ്ടേ, അത് തിരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കാം, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ഞാനിപ്പോ മാരീഡ് ലൈഫിലോട്ട് അങ്ങ് കയറി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത് ഏതിലോട്ട് പോകുന്നു അതിലേക്ക് അങ്ങ് അഡാപ്റ്റ് ചെയ്ത് അങ്ങ് നിൽക്കും. അതെ. എന്നാലും ആ ഒരു തീരുമാനം എടുക്കാൻ ഒരു തീരുമാനം എടുക്കാൻ ഒരു താമസം ഉണ്ടായിരുന്നോ, അതോ ചട എന്നുള്ളൊരു തീരുമാനമായിരുന്നോ, അതോ ഇതിന്റെ ഇടയിലും സിനിമകൾ വന്നിട്ടുണ്ടാവുമല്ലോ, ഈ സിനിമയാണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആക്ച്വലി ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചെറുതായിട്ട് പറയണമെങ്കിൽ, ഒരു ഞാൻ പറഞ്ഞപ്പോൾ നേരത്തെ പ്ലാൻഡ് ഒന്നും അല്ല, സിനിമയിൽ തിരിച്ച് വരും ഇങ്ങനെ വരും എന്നൊക്കെ, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എൻ്റെ ലൈഫിൻ്റെ ഒരു ചെറിയ പ്രോബ്ലത്തിൻ്റെ, ചെറിയതല്ല ഒരു വലിയ പ്രോബ്ലം, ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു ഞാനിപ്പോൾ ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട്. അപ്പോൾ ആ സമയത്താണ് ഇവർ എങ്ങനെയൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഈ ക്യാരക്ടറിന് ശാന്തികൃഷ്ണ മാമിന് അന്വേഷിച്ചാൽ എന്താ എന്നൊരു ഫീലിംഗ് അവർക്ക് വന്നു. അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിക്കാം. എന്തായാലും ഒരു നിമിത്തം പോലെ, അതായത് എന്നെ തന്നെ വേണമെന്ന് അവർക്ക് അന്വേഷിച്ച് FB വഴി എനിക്ക് മെസ്സേജൊക്കെ അയച്ച് എന്നോട് ചോദിച്ചു ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഐ ഡോണ്ട് തിങ്ക് സോ, കാരണം ഇത്രയും ഗ്യാപ്പായി, ഇനിയിപ്പോൾ വീണ്ടും ഒരു അഭിനയം എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മാം ഇനിയിപ്പോൾ നെക്സ്റ്റ് എപ്പോഴാണ് ഇന്ത്യയിലോട്ട് വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ USലായിരുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഇപ്പം പിള്ളേരുടെ വെക്കേഷൻ ആകുമ്പോൾ വരും, June 2016. അപ്പോൾ പറഞ്ഞു മാം വരുമ്പോൾ ഒന്ന് ഇന്ത്യയിൽ വരുമ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വിളിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി വിളിക്കാമെന്ന്. പക്ഷേ തിരിച്ച് വന്നപ്പോഴേക്കും എൻ്റെ ഡിവോഴ്സ് പ്രൊസീഡിങ്സ് ഒക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു മെൻറ്റൽ സ്റ്റേറ്റിൽ ഞാൻ മറന്നുപോയി വിളിക്കാൻ. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴേക്കും അവർ വീണ്ടും എന്നെ അന്വേഷിക്കാനായിട്ട് വീണ്ടും വന്ന് വിളിച്ചിട്ട് ചോദിച്ചു മാം ഇപ്പോൾ എവിടെയാണ്? ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സോറി, ഞാൻ ബാംഗ്ലൂർ വന്നു, വിളിക്കാൻ വിട്ടുപോയി, അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ മാം ഇനി തിരിച്ചങ്ങോട്ട് പോവാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ആക്ച്വലി ചേഞ്ച് ആയി പ്ലാൻ, ഞാനിപ്പോൾ തിരിച്ച് എങ്ങും പോകുന്നില്ല, ഇന്ത്യ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അങ്ങനെയാണെങ്കിൽ മാം ഞങ്ങളുടെ പടം ഒരു ഒക്ടോബറൊക്കെ ആവും, അപ്പോൾ ആ സമയത്ത് മാം ഇവിടെ കാണുമല്ലോ. ഞാൻ പറഞ്ഞു ആ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നെക്സ്റ്റ് ഡേ തന്നെ അൽത്താഫും അസോസിയേറ്റ് സന്ദീപും കൂടെ ബാംഗ്ലൂരിൽ വന്ന് എന്നോട് കഥയൊക്കെ പറഞ്ഞ്, അപ്പോൾ കഥ കേട്ട് എൻ്റെ ക്യാരക്ടറും കൂടെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഗോഡ് സെൻഡ് ആണ്. പിന്നെ എൻ്റെ മക്കളും എല്ലാവരും പറഞ്ഞു ഇപ്പോൾ സിറ്റുവേഷനിൽ അമ്മ വെറുതെ വീട്ടിലിരിക്കുന്ന എന്തിനാ, അമ്മയ്ക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിക്കോട്ടെ, അമ്മ വീണ്ടും വാ നമുക്കും കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സപ്പോർട്ട് ഫാമിലിയുടെയും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഐ എം ബാക്ക്. അല്ല ശാന്തികൃഷ്ണയെ പോലുള്ള കാലിബറുള്ള ഒരു നടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ച് കാണത്തില്ല എന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു, പ്ലാൻഡ് അല്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും എവിടെയോ മനസ്സിൻ്റെ ഉൾത്തട്ടിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്, എൻ്റെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഊണവിടെ ഉണ്ട്, ഏത് സമയത്തും തിരിച്ചു വരാം, ആ കോൺഫിഡൻസ് ആണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് ആയിരിക്കും. ബിക്കോസ് ഞാൻ വീണ്ടും അത് പറഞ്ഞതുപോലെ നമ്മളുടെ ലൈഫിൽ ഒന്നും പ്ലാൻ ചെയ്താൽ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് വിചാരിക്കും, ദൈവം ഒന്ന് നിശ്ചയിച്ചിരിക്കും എന്നൊക്കെ പറയുന്ന പോലെയാണേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മുകേഷ് പറഞ്ഞ പോലെ
വീണ്ടും ഞാനിവിടെ വന്നപ്പോൾ എന്നെ വീണ്ടും സ്വീകരിക്കാനുള്ള ഒരു ടെൻഡൻസി ജനത്തിനും എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് ഇൻഫാക്റ്റ് എല്ലാവരും എന്നെ വീണ്ടും സ്നേഹിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എന്നെ ഇപ്പോഴും ഓർക്കുന്നു. അതൊക്കെ വരുമ്പോൾ എനിക്ക് ഇറ്റ് മേക്ക് ഗിവ്സ് മീ എ മോറൽ സപ്പോർട്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഐ എം ഹാപ്പി, എനിക്കൊരു പ്ലേസ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇരിക്കും, ബാക്കി നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വളരെ സജീവമായി സിനിമയിൽ നിന്നൊരു സമയത്ത് ഒരു പക്ഷേ ഇന്നത്തെ മാധ്യമങ്ങളല്ല, ടി വി അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ പത്രങ്ങളൊന്നുമല്ല, പ്രിൻ്റ് മീഡിയസാണ് കൂടുതൽ. അപ്പോൾ കൂടുതലും ഇൻ്റർവ്യൂകൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അറിഞ്ഞിട്ടുള്ളത് പ്രിൻ്റ് മീഡിയസിലുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും. അതൊന്നും ഇപ്പോൾ ആരും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ ഫ്രഷായിട്ട് ഒന്നേന്ന് നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. കുറേ പേര് ഇപ്പോഴും സംശയിക്കുന്നുണ്ട് മലയാളിയാണോ എന്നുള്ളത്. കാരണം ഇടയ്ക്ക് മൂക്കൂത്തി ഇട്ടിരിക്കുന്നു, വേണേ തമിഴത്തി ആവാം. ചിലർ ചിന്തിക്കുന്നുണ്ട് ജനിച്ചത് ബോംബെയിലാണ്, അപ്പോൾ ഹിന്ദിക്കാരി ആവാം. അപ്പോൾ ശരിക്കും ആരാണ്? അവിടുന്നാണ് ചോദ്യം. ജനിച്ചത് വളർന്ന് ബോംബെയിലാണ്, ശരിയാണ്. പാലക്കാടാണ് അച്ഛൻ്റെ നാട്, അമ്മ കാഞ്ഞങ്ങാട്. അപ്പോൾ ഞങ്ങൾ ഈ കസ്പ് എന്ന് പറയില്ലേ, തമിഴ് മലയാളം ബോർഡറാണല്ലോ പാലക്കാട് എന്ന് പറയുമ്പോൾ സംസാരിക്കുന്നത് തമിഴ് ബ്രാഹ്മിൻസ് ആണ്. അപ്പോൾ പാലക്കാട് ബ്രാഹ്മിൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനൊക്കെ പറയുന്ന പോലെ തമിഴും അല്ല മലയാളവും അല്ല മിക്സാണ്, തലയാളമാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ മലയാളം ഒട്ടും അറിയില്ലായിരുന്നു ഫസ്റ്റ് ഞാൻ പടത്തിലൊക്കെ അഭിനയിക്കാൻ വരുമ്പോൾ. കാരണം പറഞ്ഞ പോലെ ബോംബെയിലെ തന്നെ ആയതുകൊണ്ട് ഹിന്ദി, മറാഠി, ഇംഗ്ലീഷ്, പിന്നെ തമിഴ് വീട്ടിൽ സംസാരിച്ചു. മറാഠി അത്യാവശ്യം അറിയാമായിരുന്നു നന്നായിട്ട്, പക്ഷെ ആരും പിന്നെ സംസാരിക്കാൻ ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല, നന്നായിട്ട് മനസ്സിലാവും. പിന്നെ അത് അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസിൽ നിന്നപ്പോൾ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ നമുക്ക് അമ്മയുടെയും അച്ഛനും ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് വരുവാണെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മലയാള സിനിമ എങ്ങാനും കാണാനൊക്കെ അവർ കൊച്ചിലെ ഞങ്ങളൊക്കെ തിയേറ്ററിൽ അവർക്ക് കാണാൻ വേണ്ടി ഒരു ഇതിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ മലയാളമാണെന്ന് മനസ്സിലാവും, അല്ലാതെ വേറെ സംസാരിക്കാൻ ഒട്ടും പറ്റില്ലായിരുന്നു. അപ്പോഴാണ് നിദ്ര ഭരതേട്ടൻ വിളിക്കുന്നത് ആ പടത്തിന്. അപ്പോൾ മലയാള പടം എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് അങ്ങനൊരു പ്രശ്നമൊന്നും തോന്നിയില്ല. എന്ന് വെച്ചാൽ ഓ മലയാളം ഒരു പുതിയ ഭാഷയാണ് അങ്ങനെയൊന്നുമില്ല. കാരണം ആ ഒരു ഏജിൽ ഒരു 16 years old സമയമാണ് എനിക്ക് ചാൻസ് വരുന്നത്. അപ്പോൾ ചേട്ടനാണ് അവൾ കെ ബാലന്റെ അസോസിയേറ്റ് ആയിരുന്നു ഇപ്പോൾ സുരേഷ് കൃഷ്ണ എൻ്റെ ബ്രദറെ. അപ്പോൾ ചേട്ടൻ്റെ അടുത്താണ് ഭരതേട്ടൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് ഹോൾഡർ ആയതുകൊണ്ട് എൻ്റെ ഭരതനാട്യത്തിന് എൻ്റെ ആർട്ടിക്കിളെല്ലാം ഒരു തമിഴ് പേപ്പറിൽ വന്നായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഭരതേട്ടൻ ചോദിച്ചു, സുരേഷിനെ ചേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു, ശാന്തി ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാവുമോ? അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാനും ഹാ ഇറ്റ്സ് എ നൈസ്, നമുക്ക് നല്ലൊരു ചാൻസ്, ഓക്കെ നമുക്ക് ചെയ്യാം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മൾ ഈ സിനിമയിൽ മറ്റേ സ്കൂൾ പ്ലേസ് ഒക്കെ ആനുവൽ ഡേ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഒരു പോയൊരു നാടകം അഭിനയിച്ചു, അല്ലെങ്കിൽ ഒരു ഡാൻസ് പ്രോഗ്രാമിന് ഒരു ഐറ്റം ചെയ്ത് വന്നു, അതുപോലൊക്കെ തോന്നിയുള്ളൂ എനിക്ക്. ആ ഓക്കെ പോയി ആ പടം ചെയ്യുക, തിരിച്ചു പോവാം. പക്ഷേ പടത്തിന് ആ അഭിനയിക്കാൻ ചെന്നപ്പോഴേ തന്നെ പനീർ പുഷ്പങ്ങൾ തമിഴിലും ഗംഗയമരൻ സാറിൻ്റെ ബുക്കായി. അപ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് തമിഴിലും മലയാളത്തിലും രണ്ടും ബുക്കായി. പിന്നെ അടുത്ത പടം വന്നു, താരാട്ട് വന്നു, പിന്നെ നമ്മുടെ ഇതിനങ്ങളുടെ കഥ, ഇതിഞ്ഞങ്ങളുടെ കഥ വന്നു. അപ്പോൾ അങ്ങനെ കുറേ പടങ്ങൾ വന്നപ്പോൾ രണ്ടാമത്തെ സിനിമയായിരുന്നു ഇതിഞ്ഞങ്ങളുടെ കഥ. അതെ, ആദ്യത്തെ സിനിമ ഞാൻ അവിടെ തിരുവനന്തപുരത്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ കഥ ശ്രീനാഥ് അതിനകത്ത് ഉണ്ട്, പിന്നെ അന്നത്തെ ഹീറോസ് എന്ന് പറഞ്ഞ രാജ്കുമാർ, ഷാനവാസ്. അപ്പം 5 heroes വേണമല്ലോ നമ്മുടെ തിരുവനന്തപുരം സന്തോഷേട്ടനും ചേട്ടനൊക്കെ. ആ 5 heroes വേണം. അപ്പോൾ ബി ജി വിശ്വംഭരൻ ചേട്ടനാണ് സംവിധാനം, മെരിലാൻഡിൻ്റെ എസ് കുമാറാണ് പിന്നെ പ്രൊഡ്യൂസർ. അപ്പോൾ ഇവരെ 5 പേരുടെയും ഡേറ്റ് ഒരുമിച്ച് കിട്ടുന്നില്ല. 5 heroes ആണ്, എല്ലാ ഷോർട്സിലും എല്ലാ സീനിലും ഈ 5 പേരുണ്ട്. ജഗതി ചേട്ടനുണ്ട്, അതൊക്കെ പിന്നീട് വരുന്നതാണ്. അപ്പോൾ ഇവർ പറഞ്ഞു ഇത് കുറേ നാൾ കാത്തിരുന്നിട്ട് നടക്കുന്നില്ല. അപ്പം മഴക്കാലമായി, അപ്പം ഒരു തീരുമാനം വന്നു അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കിട്ടാവുന്ന 5 പേര്, ആ കിട്ടാവുന്നവരിൽ ഒരാളായിരുന്നു ഞാൻ. പിന്നീട് പുതിയതായിട്ട് ഒരാളെ കൊണ്ടുവന്നു, സന്തോഷ്, ജഗതി, മണിയാമ്പിൾ രാജു, ശ്രീനാഥ്, ഈ 5 പേരും. അപ്പം നമുക്കൊക്കെ 5 heroes എന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ ശാന്തികൃഷ്ണ എന്നും കൂടെ അറിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തകർന്നു. പിന്നെ അപ്പോൾ 5 heroes ഒരു ഹീറോയിൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നും അങ്ങനെയൊക്കെ തന്നെ, ഈ 5 പേരും കൂടെ ഈ പെൺകുട്ടിയെ വളയ്ക്കാനും സ്വന്തമാക്കാനും നടക്കുന്ന ഒരു കഥയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ആ സെപ്പറേറ്റ് പാട്ട് കാണും. പിന്നെ പെട്ടെന്ന് പറഞ്ഞു പാലവനെ ചോല എന്ന് പറഞ്ഞിട്ട് സുഹാസിനിയുടെ പടമാണ് ഇത് റീമേക്ക് ചെയ്യുന്നത്. സുഹാസിനിയുടെ റോള് ശാന്തികൃഷ്ണയാണ്. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് പാലവനെ ചെല പോയി കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഒരു ലവ് ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല, ഹാർട്ട് പേഷ്യൻറ്റും കൂടാണ് നായിക, ഹാർട്ട് പേഷ്യൻ്റ്. അന്ന് ഹാർട്ട് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്. ആ 5 പേരും കൂടെ സഹോദരിയെ പോലെ കണക്കാക്കി
ഭയങ്കര ത്യാഗമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കഥയായി പോയി. പക്ഷേ അത് സെക്കൻഡ് പടമാണ്, വളരെ ഗംഭീര. ഓണമായ ഇപ്പോഴും നിങ്ങളുടെ തിരുവാതിരകളി ടിവിയിൽ വരും, നിർത്തിയിട്ട് ചുറ്റും നിന്ന് നിങ്ങൾ അഞ്ചാറ് പേര് ടൈറ്റ് വാൻഡ് കേട്ട് ഏതാ മാവേലിക്കും പൂക്കളം, മാധവനും പൂക്കളം. അത് ജഗതി ചേട്ടൻ, ആ ജഗതി ചേട്ടൻ, എന്റെ ഫാദറിന്റെ പേര് ഓ മാധവൻ എന്നാണ്. അപ്പൊ ജഗതി ചേട്ടൻ ഈ ഡാൻസ് പാതിരാത്രിയാണ് ഈ ഡാൻസ് ഷൂട്ടിംഗ് എടുക്കുന്നത്. അപ്പം മാവേലിക്കും പൂക്കളം, ഓ മാധവനും പൂക്കളം, പുള്ളി അത് ഇടക്കിടക്ക് പാടിക്കൊണ്ടിരിക്കും. അമ്മയ്ക്കൊരു പൊന്നും കൂടം, ആടിവരും മന്ത്രക്കൂടം, ആശരമിടും മീനങ്ങൾ, ആശ്രയിക്കും ഒന്നുകൂടം, ആചോദിക്കും മീനങ്ങൾ, ആശ്രയിക്കും ഒന്നുകൂടം. മനോജ് എന്താ സംഗീതത്തിലേക്ക് തിരിഞ്ഞോ? തല തിരിഞ്ഞവൻ എങ്ങോട്ടാ ചേട്ടാ തിരിയാൻ പാടില്ലാത്തത്? ചേട്ടാ ഞാനിപ്പോ ട്രീറ്റ്മെന്റില്ല. മുകേഷേട്ടാ ഈ വിഷമമില്ലേ, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ ശാന്തിമാര് തരത്തില്ലേ ഈ നെറ്റിയിലൊക്കെ തൊടുന്ന ഭസ്മം? അതന്നെ ഭസ്മം കൊടുത്തു. നിങ്ങളിപ്പോ പറഞ്ഞ തെറാപ്പിയില് നമ്മുടെ തലയ്ക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ എങ്ങനെ എന്ത് പാടി ചികിത്സിക്കണോന്നാണ് താഴേ മരുഭൂമി. ബോംബെയിൽ നിന്നും യാദൃശ്യമായിട്ട് സിനിമയിലേക്ക് വന്നു, അതിന്റെ ഇടയിൽ പറഞ്ഞു പോയപ്പോ പറഞ്ഞു ഡാൻസിന് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ഒരു പേപ്പറിലേക്ക് വന്നു. ഞാൻ ഇപ്പൊ ഡാൻസ് അത് കഴിഞ്ഞു ഇപ്പോഴൊക്കെ ആക്റ്റീവ് ആണോ? ഡാൻസിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഡാൻസിന്റെ അവസ്ഥ അവിടെ തന്നെ ഉണ്ട്. ഞാനത് വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ആക്ച്വലി എന്താ പറയാ, ഒരു വനവാസം എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. 18 വർഷത്തിന്റെ മാരിഡ് ലൈഫിൽ ബേസിക്കലി ഞാൻ വെറും ഒരു വീട്ടമ്മ ആയി മാറി. അവിടെ കുറച്ച് ഇടയ്ക്ക് എവിടെ എവിടെയെങ്കിലും ഞാൻ ക്ലാസ്സൊക്കെ എടുക്കുമായിരുന്നു, പക്ഷേ അതും പിന്നെ സജീവമായി ഒന്നും ചെയ്തില്ല. ഡാൻസ് പ്രോഗ്രാംസ് ചെയ്തില്ല, ഫിലിംസിലില്ല. അപ്പോൾ മൊത്തത്തിൽ പിള്ളേരെ നോക്കി ഇങ്ങനെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് അതും പ്രാക്ടീസും നടന്നില്ല. പിന്നെ കഴിഞ്ഞ വർഷം അവിടെ US ൽ ഉള്ളപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിർബന്ധം കാരണം അവരെന്നെ സ്റ്റേജിൽ കയറ്റിയതാണ്. ഫ്ലോറിഡയിലും ഹ്യൂസ്റ്റണിലും വെച്ച് ഓരോ പ്രോഗ്രാം ചെയ്തായിരുന്നു. ഇനി വീണ്ടും ചെയ്യണം എന്നാഗ്രഹമുണ്ട്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ ഇനി സിനിമയിൽ. ആക്ച്വലി അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു, പോയിട്ട് വന്ന് വീണ്ടും ബാംഗ്ലൂർ, പിന്നെ ഇപ്പോൾ 2 വർഷത്തോളം. ഇതിനിടയിൽ ടെലിവിഷൻ മേഖലയിൽ ഏതോ കാലഘട്ടത്തിൽ ഒന്ന് രണ്ട് നല്ല സൂപ്പർ ഹിറ്റ് സീരിയലുകളിൽ പണ്ട് ദൂരദർശൻ മാത്രമുള്ള സമയത്ത് ഏതായിരുന്നു അത്? ഒന്ന് ഫസ്റ്റ് ചാബല്യം, അത് കഴിഞ്ഞ് സ്കൂട്ടർ, മോഹപക്ഷികൾ. ഈ സ്കൂട്ടർ എന്നൊക്കെ പറയുന്ന സീരിയല് അന്നൊരു ഒരു വൻ സീരിയൽ തന്നെയായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ടി വി വന്ന് ഈ ആന്റിനെ തിരിച്ച് ദൂരദർശൻ കിട്ടി തുടങ്ങുന്ന സമയത്ത് എന്റെ വീട്ടിൽ അവരിരിക്കുന്ന കുമരകം ഏണാങ്കശേഖരനും സ്വയംപ്രഭയും എന്ന് പറയുന്ന കഥാപാത്രങ്ങളായിരുന്നു. ഇത് ഈ സീരിയലിന്റെ പ്രത്യേകത, ഈ CBI ഡയറക്ടർക്കൊപ്പം വരുന്നു ഈ സീരിയൽ വന്ന് സ്കൂട്ടർ എന്ന് പറഞ്ഞ സീരിയലിൽ നിന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും സീമന്ത് എന്നും പറഞ്ഞ ആ സ്കൂട്ടറിന് സെക്കൻഡ് പാർട്ട് വന്ന ഒരു സീരിയലായിരുന്നു. അതെല്ലാം ആ ക്യാരക്ടേഴ്സ് അങ്ങനെയായിരുന്നു. ഭയങ്കരമായിട്ട് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത രണ്ട് പേരാണ് ഈ സ്വയംപ്രഭയും ഏണാങ്കശേഖരനും. ഈ പാട്ടുകളിൽ സിനിമയിൽ ഒരാൾ അഭിനയിച്ച് മാറുമ്പോഴും എല്ലാം ഇതിൻ്റെ കുറേ നാളുകൾ അയാളെ പിടിച്ചിരുന്ന ഇടയ്ക്കിടയ്ക്ക് മനോഹരങ്ങളായ പാട്ടുകൾ വന്നാൽ ഇന്നും ഏത് റിയാലിറ്റി ഷോയിലും ഏതെങ്കിലും ഒരു കുട്ടിക്ക് പെൺകുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു റൗണ്ടിൽ സ്വർണ്ണമുകില് എന്നുള്ള പാട്ട് പാടിയിട്ടുണ്ടാകും. ആ പാട്ട് ആണ് ഇവർക്ക് ഫസ്റ്റിലോട്ട് പോകുന്നതിൻ്റെ ഒരു ഫസ്റ്റ് ചവിട്ടുപടി എന്ന് പറയുന്നത്. ഒരുപാട് മനോഹരമായ പാട്ടിലാണ് അതിൽ തന്നെയുള്ള പാട്ടാണ് അല്ലേ? അതിലെ ഗാനമാണ് ആ പാട്ട് പാടാറ്. പാട്ടുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഞാൻ 4 വർഷം കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട് മുംബൈയിലുള്ളപ്പോൾ. പിന്നെ കൂടുതലും അപ്പോൾ താല്പര്യം എനിക്ക് ഡാൻസ് ആയിരുന്നു. അപ്പോൾ എപ്പോഴും ഈ പാട്ട് ക്ലാസ്സിൽ പോയിട്ട് വരുന്നത് ചില ഈ ടിപ്പിക്കൽ ഒരു സ്കൂൾ കഴിഞ്ഞ് ഉടനെ സ്കൂൾ വിട്ട് വന്നു, ഉടനെ പോകുന്നു, പാട്ട് ക്ലാസ് പോയിട്ട് വരുന്നു, പിന്നെ ഹോംവർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരുപാട് ജോലി പോലെയായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു ഏജിൽ കുറച്ച് കൂടുതൽ സ്ട്രെസ്സ് പോലെയായിപ്പോയി. അപ്പോൾ എന്ത് പറ്റും, ചിലപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞ് വരും ഭയങ്കര കോൾഡൊക്കെ പിടിക്കും. ചിലപ്പോൾ നമുക്ക് പാട്ട് പഠിക്കുന്ന തൊണ്ട പ്രശ്നം, അല്ലെങ്കിൽ മൂക്ക്. അപ്പോൾ ആ നെക്സ്റ്റ് ഡേ ഡാൻസ് ക്ലാസ്സിൽ പോകാൻ പറ്റാതാവും, അല്ലെങ്കിൽ പിന്നെ സ്കൂള്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും എല്ലാം കൂടി പറ്റില്ല എന്ന് വിചാരിച്ചപ്പോൾ കൂടുതൽ താല്പര്യം ഡാൻസിനോടായതുകൊണ്ട് മ്യൂസിക് ആക്ച്വലി സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അത് ഒത്തിരി എനിക്ക് പിന്നീട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഡാൻസ് പഠിപ്പിക്കുമ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എല്ലാം. പാട്ട് പാടുന്നതിൻ്റെ അവസ്ഥകൾ എങ്ങനെയാണ്? ഒരു 4 പേര് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പാടിയാൽ വളരെ സന്തോഷമായിരിക്കും. സ്വപ്നം കാണാറുണ്ടോ നീ
ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയുടെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ്, അതായത് ഇത്രയും വിജയിക്കാനുള്ളതിൻ്റെ പ്രധാന കാരണം ഈ സോങ്ങും ആ സമയത്തുള്ള ശാന്തി കൃഷ്ണയുടെ ഫിഗറുമാണ്. കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരു പനിനീർ പൂവുകൾ എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പനിനീർ പൂവ്, ഈ കുട്ടിക്കായല്ലോ ഈ അസുഖം എന്ന് പറയുന്ന ഒരു ഭയങ്കര സിമ്പിൾ. ഈ പാട്ട് കേട്ടിട്ട് തിയേറ്ററിൽ കരയുമായിരുന്നു. ഈ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. രാഗസുധ ഗാനലയം മംഗളമൻ തമ്പുരു പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ സാകേതം പാടുകയായ് ഹേ രാമ ജാനകി രാമ. അല്ല, മനോജന്റെ സംഗീതത്തിലേക്ക് തിരിഞ്ഞോ? തല തിരിഞ്ഞവൻ എങ്ങോട്ടാ ചേട്ടാ തിരിയാൻ പാടില്ലാത്തത്? ചേട്ടാ ഞാനിപ്പോ ട്രീറ്റ്മെന്റിലാ. സ്റ്റോപ്പ്. അസുഖം ഭേദമായിട്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. അയ്യോ അതല്ല, അസുഖമുള്ളവരുടെ അടുത്ത് പോയി ഞാൻ പാടും, പാട്ടിലൂടെ അസുഖം ഇല്ലാണ്ടാവും. നീ പാടിയാ മതി, ആൾക്കാർ തന്നെ ഇല്ലാണ്ടായിക്കോളും. ചേച്ചി നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഞാൻ മ്യൂസിക് തെറാപ്പി, പാട്ട് പാടി അസുഖം മാറ്റുന്ന ഒരു പുതിയ ട്രീറ്റ്മെന്റ് തുടങ്ങി. അതാ പറഞ്ഞത് സത്യം. സത്യമായിട്ടും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വല്യപ്പൻ, പുള്ളിയുടെ രണ്ട് കൈയും തളർന്ന് ഈ സൈഡ് തന്നെ തളർന്നുപോയി. പുള്ളിയുടെ അടുത്ത് എന്നെ കൊണ്ടുപോയി, ഞാൻ ആ ബെഡിന്റെ അടുത്ത് ചെന്നിട്ട് തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാരുങ്കടി എന്ന് പാടി തീർന്നതും ഈ തളർന്നു കിടന്ന വലത് കൈ ഇങ്ങനെ 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 പൊങ്ങി അങ്ങോട്ട് വന്നു. കരണക്കുറ്റി നോക്കി ഒറ്റ കൊടുത്തു വേണം. എന്റെ ഷർട്ടിന്റെ കുത്തിന് പിടിച്ചിട്ട് പുറത്തേക്ക് ഒരൊറ്റ തള്ള്. അതെന്താ? പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത്, പുള്ളിക്ക് ചെവി കേൾക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അടുത്ത് തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ എന്ന് പാടിയപ്പോ പുള്ളി കേട്ടത് എന്താ പറയുക, എന്റെ ചുണ്ടിന്റെ ചലനം കൊണ്ട് തെണ്ടിപ്പോടാ തെണ്ടിയിട മോനെ. ഇതാ പുള്ളി കേട്ടത്, പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത്. തലയ്ക്ക് അസുഖം വന്നാൽ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നീ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ലൊരു ഷോക്ക് അടിച്ച നിന്റെ തലയുടെ അസുഖം മാറും. എന്റെ തലയുടെ കാര്യമല്ല പറഞ്ഞത്, നിങ്ങളിപ്പോ ഈ പറഞ്ഞ തെറാപ്പിയില് നമ്മുടെ തലയ്ക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ എങ്ങനെ എന്ത് പാടി ചികിത്സിക്കണമെന്നാണ്. മുടി കൊഴിച്ചിലാണെങ്കിലോ? കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം. അത് അപ്പൊ കണ്ണിന് അസുഖം വന്നാൽ എന്ത് ചെയ്യും? സിമ്പിൾ, കണ്ണും കണ്ണും നോക്കിയാൽ എന്നെ കൊള്ളും മാഫിയ. കണ്ണും കണ്ണും നോക്കിയാൽ എന്നെ കൊള്ളും മാഫിയ. ശരി, ഈ മ്യൂസിക് തെറാപ്പിയിലൂടെ ഇത് അസുഖങ്ങൾ മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കണ്ണീർ കായലിലേതോ ഒരു കടലാസിന്റെ തോണി. ഹൃദയത്തിനാണെങ്കിൽ അസുഖം? ഹൃദയത്തിന്, ഹൃദയ സരസിലേ മെടുക്കനാണല്ലോ. അതെ, കിഡ്നിക്ക് വന്നാൽ എന്ത് ചെയ്യും? ഉണ്ടല്ലോ കിളികിളി കാഞ്ചപ്പേ കിട്ടിണി ചക്കരമുത്തേച്ചപ്പേ കിട്ടിണി വാ കിഡ്നി വാ 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 കിഡ്നി വാ പറ്റില്ല വാ കിഡ്നി വാ പറ്റില്ല അതിനകത്ത് കിഡ്നി നല്ല എന്റെ പൊന്നളിയ ഞാനൊന്ന് ജീവിച്ചു പോക്കോട്ട ഇത് ജീവിച്ചു പോടെ എന്റെ ചോറിൽ ഇതിനെ മണ്ണ് വാരിയിരുന്നത്. അല്ല മനോജേ, ഈ മൂക്കിനാണ് അസുഖം വന്നെങ്കിൽ എന്ത് ചെയ്യും? ഉണ്ടല്ലോ മൂക്കാല മൂക്കാബുല ലൈല ഓ ലൈല. ഇല്ല 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 ഇല്ല, മൂക്കാല നല്ല ഒരു ചെറിയ ചുണുപ്പല്ലേ, തെറാപ്പിയുടെ വിജയത്തിന് വേണ്ടി വിട്ടുകളാണ്. കൈക്കോ കൈതപ്പൂവിൽ കന്നിക്കുടുമ്പിൽ തൊട്ടു തൊട്ടില്ല കൈതപ്പൂവിൽ കന്നിക്കുടുമ്പിൽ തൊട്ടു തൊട്ടില്ല. അങ്ങനെയാണെ കഴുത്തിന് അസുഖം വന്ന ഉണ്ടല്ലോ, ഈ കഴുത്തിനും വയറിനും ചുണങ്ങിനും കൂടി ഒറ്റ പാട്ടുള്ളൂ കേട്ടോ, അത് വേറെ ഒന്നുമല്ല. ശംഖുകടഞ്ഞ കഴുത്തഴകും അലിലയ്ക്കൊത്തോരടി വയറും മറത്തു മാമ്പുള്ളി പോർച്ചുണങ്ങും. അങ്ങനെയാണ് ഒറ്റ പാട്ടുള്ളത്. ശരി, ആ പല്ലുവേദന വന്നാൽ എന്ത് ചെയ്യും? ഒരു കുഴപ്പമില്ല, പിഷാരടി പ്രോഗ്രാമൊക്കെ നിർത്തി കഴിഞ്ഞാൽ കമ്മിറ്റിക്കാർ ഉപദ്രവിക്കില്ല, അങ്ങനെ പല്ലിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അല്ല അത് ശരി, പക്ഷെ പല്ല് വേദന വന്ന എന്ത് ചെയ്യും? ഹിന്ദി പാട്ടോ, പല്ലക്കത്തേക്കൂക്കത്തേക്കൂ. പിന്നെ ഒരു കുഴപ്പം, ഈ പാട്ടൊക്കെ പാടുമ്പോൾ വളരെ കൃത്യമായിട്ട് പാടിയില്ലെങ്കിൽ ഇപ്പൊ അനപ്പാട് പോയിക്കണല്ലോ.
കഴിഞ്ഞ ദിവസം ഒരെണ്ണം പാടിയതാ. അല്ല, വാതുറന്ന് ഇപ്പുറത്തെ ചേട്ടിലെ പല്ല് പോയിട്ടുണ്ടല്ലോ. ഇപ്പുറത്തെ പല്ല് പോയത് വേറൊന്നും ഇല്ല ചേട്ടാ. കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ചെവിവേദനയായിട്ട് ഒരാളെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്നു. ഞാൻ നോക്കിയപ്പോ ഇയാള് ചെവിവേദന കൊണ്ട് പൊളയ, ചേട്ടാ പാടൂ പാടൂ എന്ന് പറഞ്ഞ് പാടുക. ഞാൻ തല കുത്തി ആലോചിച്ചു, ചെവിക്ക് പറ്റിയ പാട്ടില്ല. അയ്യോ, എന്റെ പിഷാടി ഒന്ന് ആലോചിച്ചു, ചെവിക്ക് പറ്റിയ ഒരു ഒറ്റ പാട്ടുമില്ല. ഇയാള് വേദന സഹിച്ച് അവസാനം ഒരു കല്ലെടുത്ത് ഒരു ഒറ്റ ഇടി എന്റെ ചെവിക്കല്ല് തകർന്നു. എന്റെ ചേട്ടാ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഈ ബഡായ് ബംഗ്ലാവിലൂടെ ഞാനത് പറയുകയാണ്, മലയാള സിനിമയുടെ ഗാനരചയിതാക്കൾ ഇത് കേൾക്കണം. എന്നിട്ട് ചെവിക്ക് പറ്റിയ ഒരു പാട്ട് എത്രയും പെട്ടെന്ന് എഴുതണം. ഈ മ്യൂസിക് തെറാപ്പിയുടെ വിജയത്തിന് വേണ്ടി പറയാം. അവനൊരൊറ്റ ഇടിയിടിച്ചിട്ടുണ്ടല്ലോ, എന്റെ കാതിലൂടെ തേന്മഴയല്ലേ പാട്ടുണ്ടായിരുന്നല്ലോ. ഏത് പാട്ട്? ഈ പാട്ട് പാടിയ മതിയായിരുന്നു. രമേശന്റെ ഈ സ്വഭാവം ഒക്കെ ഒന്ന് മാറ്റണം. ഓ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുടത്തിലൊന്നും നിക്കില്ല, കുടങ്ങൾ കുറെ പൊട്ടേണ്ടി വരും. രമേശിന് വേണ്ടിയുള്ള വഴിപാടാണോ? എന്നാ പിന്നെ അവനെ കൊണ്ട് തുള്ളിച്ചാ പോരെ. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുവല്ലേ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഒന്നും കൂടെ തുള്ളാവോ? തുള്ളിക്കോളൂ തുള്ളിക്കോളൂ, ഇതൊക്കെ ഒന്ന് ഇവിടെ അനുഭവിക്കേണ്ടതാണ്. ചെരുപ്പ് കേട്ടോ. എന്റെ ചേട്ടാ പൊട്ടിപ്പോയ മീനിന്റെ ചട്ടി ചക്കമുളഞ്ഞയും വെച്ചൊട്ടിച്ചിട്ട് അതിന് മീൻകറി ഉണ്ടാക്കി തിന്നുന്ന ടീം അമ്മയ്ക്ക് ഒരു പൊന്നും കൂടെ പാട്ടിനകത്ത്. വഴിപാടോ? ആ, ഈ വഴി എന്തൊരു പാടാന്നേ, ഫുള്ള് കല്ലും മണലും ചളി. എന്റെ കാലൊക്കെ മുള്ളുകൊണ്ട് കയറി. അയ്യോ, അല്ല ആര്യ, ഇത് ആർക്ക് വേണ്ടിയുള്ള വഴിപാടാണെന്നാണ് ചോദിച്ചത്? രമേശേട്ടന് വേണ്ടിയുള്ള വഴിപാടാ? രമേശിന് വേണ്ടിയുള്ള വഴിപാടാണോ? എന്നാ പിന്നെ അവനെ കൊണ്ട് തുള്ളിച്ചാ പോരെ. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുവല്ലേ. ഏതായാലും ഈ വേഷം നന്നായി. അവളുടെ തലയ്ക്കകത്തൊന്നും ഇല്ലെങ്കിലും പുറത്ത് പേതാണ്ടൊക്കെ ഉണ്ടല്ലോ, ഒരു സന്തോഷം. എന്തിനു വേണ്ടിട്ടുള്ള വഴിപാടാ? രമേശേട്ടൻ വളരാൻ വേണ്ടിയുള്ള വഴിപാടാ. ഇവൻ വളരാനോ? ഇപ്പൊ തന്നെ വളർന്ന് കഴിക്കോട് വരാ, ഇനിയിപ്പോ എങ്ങോട്ട് വളരാനോ? അയ്യോ, അതല്ല, വലിയ നിലയിൽ എത്താൻ വേണ്ടിയാ. മാത്രമല്ല, രമേശേട്ടന് ഈയിടെയായിട്ട് എന്റെ അടുത്ത് തീരെ സ്നേഹമില്ല. എന്നെ അച്ഛനെയും ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് രമേശന്റെ ഈ സ്വഭാവം ഒക്കെ ഒന്ന് മാറ്റണം. ഓ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുടത്തിലൊന്നും നിക്കില്ല, കുടങ്ങൾ കുറെ പൊട്ടേണ്ടി വരും. ഇവനെ മാറ്റിയെടുക്കാം. ഈ വഴിപാട് നടത്തിയാല് ഭർത്താവിന്റെ സ്വഭാവം മാറുന്ന ആരാ പറഞ്ഞേ? അപ്പുറത്തെ വീട്ടിലെ പത്മിനി. പത്മിനിയുടെ ഭർത്താവ് ഇതുപോലെയായിരുന്നു, കള്ളുകുടിയും ബഹളവും ഒട്ടും സ്നേഹമില്ലായിരുന്നു. പത്മിനി അമ്മം കൂടെ എടുത്തു മാറി. അസുഖം മാറിയാ? ഇല്ല, ഭർത്താവേ മാറി. ഇപ്പൊ പുതിയ ഭർത്താവാ. അല്ല, ഭർത്താവ് മാറി എന്ന് പറഞ്ഞാൽ എങ്ങനെ മാറി? അതെ, അവളുടെ അമ്മം കുടത്തിന്റെ കൂടെ കുതിരയായിട്ട് വന്നതാ കരകാട്ടക്കാരൻ സെൽവൻ. അവന്റെ കൂടെ അങ്ങ് പോയി. മുകേഷേട്ടാ, ഞാനൊരു രഹസ്യം പറയട്ടെ? രഹസ്യം പറയാൻ പറ്റിയ സ്ഥലം വെടായി ബംഗ്ലാവ്. നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ഒളിച്ചോടി പോയ മീനുവിനെ അറിയത്തില്ലേ? ഏത് മീനു? ആ കഞ്ചാവിടിച്ച് കിളിപോയി നടക്കുന്ന ഭാസ്കരന്റെ മോള് മീനു. ഏത് ഭാസ്കരൻ? നമ്മുടെ പീഡന കേസിലെ പ്രതി കച്ചറ ദാമുവിന്റെ അച്ഛൻ. നീ വീട്ടുപേരൊന്ന് പറ. നല്ല വീട്. ഈ കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ വീട്. മീനുവിന്റെ ഭർത്താവ് ഇതുപോലെയായിരുന്നു, മീനുവിനോട് ഒട്ടും സ്നേഹമില്ലായിരുന്നു. അങ്ങനെ മീനു പോയി കൃഷ്ണ ശാന്തിയെ കണ്ടു. ശാന്തി കൃഷ്ണ? അയ്യോ, ശാന്തി കൃഷ്ണ അല്ല, കൃഷ്ണൻ എന്ന് പേരുള്ള ശാന്തി നമ്പൂതിരിയാ. അങ്ങനെ അങ്ങനെ പുള്ളിക്കാരൻ അവൾക്ക് കുറച്ച് വിഷമം കൊടുത്തു.
വിഷമം ശാന്തി എടുത്ത് പോകുന്നതിനെ വിഷമം മാറാനല്ലേ. അപ്പൊ ശാന്തി എങ്ങനെ വിഷമം കൊടുക്കുന്നത്? മുകേഷ് ഏട്ടാ, ഈ വിഷമം ഇല്ലേ, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ ശാന്തിമാര് തരത്തില്ലേ ഈ നെറ്റിയിലൊക്കെ തൊടുന്നേ ഭസ്മം? അതന്നെ ഭസ്മം കൊടുത്തേ. എന്നിട്ട് അവളോട് പറഞ്ഞു, ഡെയിലി ഇത് പാലില് കലക്കി കൊടുത്താ മതി, മീനുവിന്റെ ഭർത്താവിന് മീനുവിനോട് സ്നേഹം കൂടും. അതില് കുറച്ച് ഭസ്മം എനിക്കും തന്നിട്ടുണ്ട്. ആ ഭസ്മം കലക്കി കൊടുത്തപ്പോ മീനുവിന്റെ ഭർത്താവിന് മീനുവിനോട് സ്നേഹം കൂടിയോ? മീനുവിന്റെ ഭർത്താവിന് മീനുവിനോട് സ്നേഹം കൂടി, പക്ഷെ ഈ മീനുവിനോടല്ല, അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന വേറൊരു മീനുവിനോട്. ഇപ്പോഴേ അവരാ ഭസ്മം ഛർദിച്ച് കളയാൻ വേണ്ടി നടക്കുക, അതിനുള്ള ഐഡിയയും ഭർത്താവ് തന്നെ പറഞ്ഞു കൊടുത്തു. അതെന്താ ഐഡിയ? ഡെയിലി ഒരു പുള്ളും ഒരു ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചു കൊടുത്താൽ മതി, ഛർദിച്ച് കളഞ്ഞോളാന്ന്. എന്നിട്ട് ഭർത്താവ് ഛർദിച്ചോ? ഛർദിച്ചു ഛർദിച്ചു, പുള്ളും ചിക്കൻ ഫ്രൈയും ഫുള്ള് ഛർദിച്ചു, പക്ഷെ ഭസ്മം പോയിട്ടില്ല. ഇനിയിപ്പോ ഓപ്പറേഷൻ ചെയ്യണം അവള് പറയണത്. കണ്ട, ഇപ്പൊ സംഗതി പിടുത്തം കിട്ടിയല്ലോ. ഇതൊക്കെ അന്ധവിശ്വാസമാണ്. നീ വെറുതെ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഇതുവരെ കളിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ നിന്റെ രണ്ട് കൂട്ടുകാരികള് ഒമ്മം കൂടെ എടുത്തു, ഇതെല്ലാം ചെയ്തിട്ട് എന്തായി? ഭർത്താക്കന്മാര് വേറെ ആളുടെ കൂടെ പോയി, അവസാനം ഇപ്പൊ തിരിച്ച് ഛർദിപ്പിക്കാൻ നടക്കുന്നു. അതുകൊണ്ടാ പറഞ്ഞത് ഇതിലൊന്നും വലിയ കാര്യമില്ല, എനിക്ക് ഗുണം വരില്ല. എന്റെ രമേശേട്ടാ, അതുകൊണ്ടല്ലേ ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത്. മുകേഷേട്ടാ, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ഈ മനുഷ്യന് വേറെ ആരോടെങ്കിലും സ്നേഹം തോന്നി ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങിപ്പോയി തന്നാ എനിക്ക് മനസമാധാനമായിട്ട് ജീവിക്കാമല്ലോ. ശാന്തികൃഷ്ണ അമേരിക്കയിൽ എത്ര കൊല്ലം ഉണ്ടായിരുന്നു പറഞ്ഞു? 18. 18 കൊല്ലം അവിടെ ഉണ്ടായിട്ടില്ല. ഒരു ഫസ്റ്റ് ഒരു 3 ഇയേഴ്സ്, അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ബാംഗ്ലൂരിൽ വരും, പിന്നെ ഒരു 2 ഇയേഴ്സ് പോയിട്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ച്. അല്ല, ഇത് എപ്പോ വേണമെങ്കിലും അമേരിക്കയിലേക്ക് തിരിച്ചു പോകാനുള്ള ഇതുണ്ടോ? ഇപ്പം സാധാരണ ഗ്രീൻ കാർഡ് ഇല്ലല്ല. എനിക്കില്ല, എന്റെ മോള് അവിടുത്തെ സിറ്റിസൺ ആണ്, അവിടെ ജനിച്ച്. പോകാനുള്ള ആയിട്ടില്ല, മോള് ഇപ്പൊ 8th grade. ഈ സമയമുണ്ട്, അവള് 21 ഇയേഴ്സ് ആയാലേ ഇമിഗ്രേറ്റ് ചെയ്യാൻ പറ്റൂ. രണ്ട് കുട്ടികളാണല്ലോ. ആ, എനിക്ക് രണ്ടുപേരാ. മോന് 12th grade. മോൻ മിഥുൽ. മിഥുൽ മിഥുൽ മിതാലി. രണ്ടുപേരും മലയാളം സംസാരിക്കുമോ? മലയാളം കുറച്ചൊക്കെ മോൻ കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കും. മോക്ക് ഇച്ചിരി ഒരു പ്രശ്നമുണ്ട് സംസാരിക്കാൻ. എന്നാലും പണ്ടോ? പണ്ടല്ലോ. ഇപ്പൊ പണ്ടത്തെ സിനിമ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി തുടക്കത്തിലൊക്കെ അവർക്ക് ഒട്ടും അറിയില്ലായിരുന്നു ഞാനൊരു ഫിലിം ആക്ട്രസ്. കാരണം ആ ഒരു സെറ്റപ്പേ അല്ലായിരുന്നു. വീട്ടിലും ഒക്കെ ആണെങ്കിൽ പോലും ഒരു ടിപ്പിക്കൽ അവർക്ക് അവർ കാണുന്നത് അമ്മയായിട്ടും അത് മാത്രമാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ആൾക്കാർ വന്ന് ഒന്ന് ഓട്ടോഗ്രാഫ് അപ്പോൾ സെൽഫി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഇവർ വയ്യാതെ അമ്മയുടെ കൂടെ എന്തിനാ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുമായിരുന്നു, ഹായ് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളുടെ അമ്മ ആരായിരുന്നു ആരാണ് എന്നൊക്കെ. അപ്പോൾ ഇവർ ആരാണ് എന്നൊക്കെ വരുമ്പോഴാണ് ഫിലിം ആക്ടർ, അപ്പോൾ യു ആർ ആക്ടിങ് ഇൻ മൂവീസ് എന്നൊക്കെ ആ സ്റ്റൈലായി തുടങ്ങി അവർ കുറച്ചുകൂടെ ചെറുതായിരിക്കുമ്പോൾ. പിന്നെ കുറേ കഴിയുമ്പോഴേക്കും ദേ അവർക്ക് മനസ്സിലായി. കാരണം ചില അവിടുത്തെ ചില പേര് വിളിക്കുമ്പോൾ അസോസിയേഷൻ ചീഫ് ഗസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ പോവുക. അപ്പോൾ അവരും കൂടെ വരും, കാരണം അവരെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാറില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ സ്റ്റേജിൽ സംസാരിക്കുന്നു, ആൾക്കാരെ സ്വീകരിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു അങ്ങനെ. അപ്പോൾ ഇതൊക്കെ കണ്ട് പിന്നെ നമ്മുടെ കുറച്ച് ക്യാപ്ഷൻസ് അല്ലെങ്കിൽ സിനിമയുടെ കട്ടിങ്സ് ഒക്കെ ഷോർട്സ് ഒക്കെ കൊണ്ട് അവർ ഒരു പിക്ചർ പോലെയൊക്കെ ആക്കി സ്ക്രീൻ ബാക്ക് സ്ക്രീനിലൊക്കെ പ്രൊജക്ട് ചെയ്തൊക്കെ കാണിച്ചപ്പോൾ ഇവർ കുറച്ച് നേരം ഇങ്ങനെ ഒക്കെ നോക്കി. അവർ കുറച്ച് ഒരു സ്മൈലൊക്കെ ഉണ്ട് മോന്. അപ്പോഴാണ് അവർ ഓക്കെ എന്ന് പറഞ്ഞ. ആക്ച്വലി ആ ഒരു ഇൻഫ്ലുവൻസ് അവരുടെ മൈൻഡിൽ ഉള്ളതുകൊണ്ടായിരിക്കാം പിന്നെ ഇപ്പോൾ വീണ്ടും ഞാൻ തിരിച്ചു വരാൻ അവർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനത് ഇനി വീണ്ടും ഞാൻ അഭിനയിക്കുന്നില്ല, നമുക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിൽ മോനും ആണ് കൂടുതൽ എൻ്റെ അടുത്ത് പറഞ്ഞത്, അമ്മ വൈ നോട്ട് എന്ന് വെച്ചാൽ. അമ്മ ഇപ്പോൾ ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു റോബോട്ട് സ്റ്റൈലിൽ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ അമ്മയുടെ ഒരു റുട്ടീൻ പോലെ അമ്മ വന്നു. അമ്മയുടെ ഒരു സ്പെസിഫിക് ഒരു ഐഡൻറ്റിറ്റി ഇല്ല. അപ്പോൾ ഇപ്പോൾ അവർ വീണ്ടും അമ്മയ്ക്ക് ഒരു ചാൻസ് വരുമ്പോൾ യു ഡു ഇറ്റ് നോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ഒരു ഫോഴ്സ് അവരുടെ സപ്പോർട്ടും ഒക്കെ വന്നപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു. ഏകദേശം 3 ദശകങ്ങളിലധികം ഇപ്പോൾ പലതവണയെ പറഞ്ഞു, ഇടയ്ക്ക് മാറി നിൽക്കുന്നു, വീണ്ടും വരുന്നു, അമേരിക്കയിൽ സ്ഥിരമാണോ, അല്ല അമേരിക്കയിൽ നിന്ന് വരുന്നു തിരിച്ചു പോകുന്നു, പാട്ട് കുറച്ച് പഠിച്ചു, പഠിച്ച ശേഷം ഞാൻ വേണ്ടെന്ന് വെച്ചു ഡാൻസിലേക്കായി, ഇപ്പോൾ ഡാൻസ് ഞാൻ ഫുൾ ടൈം അല്ല, ഞാൻ ഇടയ്ക്ക് വെച്ചു മാറ്റി വെച്ചു. ഇങ്ങനെ കുറേ നേരം നമ്മൾ കലയുടെ വിവിധ മേഖലകളിലൂടെ പോയപ്പോഴുമെല്ലാം ഒരുപാട് തവണ ഇവിടെ നിന്ന് പോവുകയും അതേത് മേഖലയിൽ പോയി വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തു എന്ന് പറയുന്നത്, അത് മുകേഷേട്ടൻ ചില എപ്പിസോഡുകളൊക്കെ പറയുന്ന പോലെ കലയുടെ ഒരു ശക്തിയാണ്. പലരെയും നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവരും അവരിലുള്ള ആ സ്പാർക്ക് നിലനിർത്തുന്നതുമെല്ലാം. ഇപ്പോൾ മക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞു, വൈ നോട്ട് എന്ന് ചോദിച്ചു എന്ന് പറയുന്നു. ഒരുപക്ഷെ മക്കൾ ചോദിച്ച അതേ ചോദ്യമായിരിക്കും മലയാളി പ്രേക്ഷകരെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, വൈ നോട്ട്. അപ്പോൾ വീണ്ടും ഈ പ്രസ്ഥാനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിനായി മുകേഷേട്ടനെ സ്വാഗതം ചെയ്യുന്നു.
മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി ശാന്തികൃഷ്ണയുമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഈ എപ്പിസോഡിലുടനീളം ശാന്തികൃഷ്ണയുടെ തിരിച്ചു വരവും ശാന്തികൃഷ്ണ എങ്ങനെയാണ് തിരിച്ചു വരാൻ തോന്നിയതും അങ്ങനെ പല പല തരത്തിലുള്ള ചർച്ചകൾ നമ്മളിവിടെ നടത്തിയുണ്ടായി. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ ശരിക്കും ഒരുപാട് അഭിനേത്രികൾ, ഒരുപാട് നടിമാർ, വളരെ പ്രശസ്തരായി നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരുപാട് പേര്, അവർക്ക് ഭൂരിപക്ഷം ആൾക്കാർക്കും ഒരു കാലഘട്ടം കഴിഞ്ഞ് തിരിച്ചു വരാത്ത പ്രധാന കാരണം അവരുടെ ഒരു നടി എന്നുള്ള നിലയിലുള്ള അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഒരു അവരുടെ കുറച്ച് തടി വെച്ച ശരീരം, കുറച്ച് പ്രായം ചെന്ന മുഖം, അങ്ങനെയൊക്കെ ആയിപ്പോകുന്നു അവർക്ക് തോന്നുന്നു. അതല്ലാതെ നമുക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരുപാട് പേര് വരുന്നു, ഇനി അങ്ങനെ ഇനി വേണമോ. അത്തരത്തിൽ ഉള്ള ഒരാളായിരുന്നു എങ്കിലും ഞാൻ പറഞ്ഞതുപോലെ എവിടെയോ മനസ്സിൻ്റെ ഉള്ളറകളിൽ താനൊരു നടിയാണെന്നും തൻ്റെ ജോലി, തൻ്റെ ദൗത്യം ഈ ലോകത്ത് വന്നത് അഭിനയിക്കാനാണെന്നും ഒക്കെയുള്ള ഒരു വലിയ ചിന്ത എവിടെയോ ഇങ്ങനെ കോറിക്കിടന്നതുകൊണ്ടാണ് ശാന്തികൃഷ്ണയ്ക്ക് തിരിച്ചു വരാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു മോട്ടിവേഷനാണ്, വലിയൊരു സ്പാർക്കാണ്. ഇങ്ങനെ പോകുന്നവർ, നമ്മളെവിടെ പോയാലും നമ്മളുടെ ഒരു സ്ഥലം കലാരംഗമാണ്, കലാകാരന്മാർക്ക് എല്ലാവർക്കും ഏത് കാലത്തും. അതുകൊണ്ട് തന്നെയാണ് പ്രേംജി എന്നുള്ള അതുല്യ നടൻ, അദ്ദേഹം 81 വയസ്സിലാണ് നാഷണൽ അവാർഡ് നേടിയത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഷേപ്പും സൈസും ഒന്നും പ്രശ്നമല്ല. എന്നാൽ പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ശിവാജി ഗണേശൻ വളരെ പ്രശസ്തയായ ഒരു നടിയെ കണ്ടിട്ട് അവരോട് ചോദിച്ച ചോദ്യം, നിൻ്റെ ഷേപ്പെല്ലാം മാറിയിരിക്കുന്നു, ആരാണ് നിനക്ക് ഇങ്ങനെ ഷേപ്പ് മാറ്റാനുള്ള അവകാശം തന്നത്? നീ നടിയാണ്. കാരണം അതൊരു ഒരു എഴുതപ്പെടാത്ത ഒരു നിയമമാണ്. കമലഹാസൻ ഇതേ കണക്ക് ഒരു പ്രാവശ്യം ഒരു നടിയെ കണ്ടിട്ട് ചോദിക്കുന്നത് ഞാൻ കേട്ടു, വളരണോ അമ്മാ, അനാൽ ഇന്ത അളവുക്ക് വളരെക്കൂടാതെ എന്ന് പറഞ്ഞു. കാര്യം അതിനകത്തൊക്കെ തമാശപൂർവ്വം അവരുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ കടത്തിവിടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ശാന്തികൃഷ്ണയെ പോലെയുള്ള നടിയുടെ പ്രസക്തി. ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ നിൽക്കണം, അത് ആ നിയമമാണത്. ഒരു അഭിനേത്രി അങ്ങനെ ഒരു ഒന്ന് കൈവിട്ടു പോകാൻ പാടില്ല, തിരിച്ചു വരേണ്ടവരാണ്. ഇപ്പോഴും മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു ശാന്തികൃഷ്ണ എന്ന നടിയെ. നന്ദി, നമസ്കാരം. Gift sponsored by Kollam Supreme, 1 gram designer jewelry, Kerala and Middle East.